മരങ്ങളുടെ വേരുകളിൽ നിന്ന് മാറയും അത്ഭുതപ്പെടുത്തുന്ന ശില്പങ്ങൾ ഒരുക്കുകയാണ് പാല ഇടപാടി സ്വദേശി ഇ ആർ ഗോപി. മരങ്ങൾ വെട്ടിമുറിക്കുന്നതിന്റെ വേദന കൂടിയാണ് ഗോപിയുടെ പല ശില്പങ്ങളും. കേരള ആർട്ടിസാൻസ് യൂണിയൻ കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ശില്പി ഗോപി തന്റെ ശേഖരത്തിലുള്ള ശില്പങ്ങളുമായി സൗജന്യ പ്രദർശനത്തിനെത്തിയത്. മനുഷ്യന്റെ ആർത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് തന്റെ ഓരോ ശില്പങ്ങളെന്നും ശില്പി പറയുന്നു. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ആശയം. അപ്പോൾ ഇതായാലും ഒരു 26 കൊല്ലമായിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കി ശേഖരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊരു ആർട്ട് ഗാലറി സ്ഥാപിക്കുക. ആ ആർട്ട് ഗാലറി ഈ സമൂഹത്തിന് നന്മയ്ക്കായിട്ട് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അതിലുണ്ടാക്കി ശേഖരിച്ചിരിക്കുന്നത് പക്ഷിമൃഗാദികൾ തണലായും ആശ്രയമായും കാണുന്ന മരങ്ങൾ വെട്ടിമുറിക്കപ്പെടുന്നതിന്റെ വേദന കൂടിയാണ് ഗോപിയുടെ പല ശില്പങ്ങളും. ഓരോ വേരുകളിൽ നിന്നും ഒന്നിലധികം ഭാവനകളും രൂപങ്ങളും ആണ് ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ വിരിയുന്നത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മുതൽ ദശാവതാര ശില്പങ്ങൾ വരെയും ഇക്കൂട്ടത്തിലുണ്ട്. ഗാന്ധിജി, യേശുദേവൻ, ഗണപതി, ശിലായുഗ കാലഘട്ടത്തിലേക്കുള്ള ചൂണ്ടുവിരൽ, ആഫ്രിക്കൻ ഗോറില, ആദ്യ ബഹിരാകാശ യാത്രികൻ യൂറി ഗഗാർ എന്നിവയെല്ലാം ഗോപിയുടെ ശില്പത്തിലുണ്ട്. മരപ്പണിക്കാരനായ ഗോപി തന്റെ വിശ്രമ സമയം ഉപയോഗപ്പെടുത്തിയാണ് ശില്പങ്ങൾ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ശില്പങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഗ്യാലറി ഒരുക്കാൻ അധികാരികളുടെ സഹായം കൂടി തേടുകയാണ് ഗോപി. ഇതൊന്നും സംരക്ഷിക്കാൻ ഒരു മാർഗം ഉണ്ടാകണം നല്ല. കാരണം ഞാൻ ഈ 10-26 കൊല്ലമായിട്ട് ഇങ്ങനെ രാത്രി കാലങ്ങളിലാണ് ഞാൻ ഇത് പണിയുന്നത് മുഴുവൻ. പകൽ ഞാൻ ജോലിക്ക് പോകും, ജോലി എന്തെങ്കിലും പണിയെടുത്ത് ആ പൈസയും കൊണ്ട് വന്ന് കുടുംബം കഴിയണ്ടേ. അതിനുശേഷം രാത്രിയിൽ എവിടുന്നേലും പേരൊക്കെ ഇങ്ങനെ എവിടുന്നേലും കൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് വരും ഞാൻ. ആ വേരുകൾ ഞാൻ ഇങ്ങനെ ഓരോ ആർട്ടുകളാക്കി മാറ്റും. അത് കാണുമ്പോൾ ഒരു ആർട്ട് എനിക്ക് തോന്നും എൻ്റെ മനസ്സിൽ, അത് ഞാൻ കൊണ്ടുവന്ന് രൂപമാക്കും. അപ്പോൾ വലിയ വേരുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം വണ്ടിയൊക്കെ പിടിച്ച് അകലെന്നൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ തൂക്കി പിടിച്ച് കൊണ്ടുവരാൻ സഞ്ചി കൊണ്ടുവരാൻ ചാക്കി കൊണ്ടുവരാവുന്നൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവന്നാണ് ഈ ആർട്ടുകളാക്കുന്നത്. ഇപ്പോൾ ഇത് സംരക്ഷിക്കാനത് എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് അടിച്ചു വെച്ച്, വീട്ടിലാണെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ അടിച്ചു വെച്ച് അത് എന്തെങ്കിലും കെമിക്കലൊക്കെ അടിച്ച് വളരെ കാലത്തേക്ക് നിലനിൽക്കുന്ന രീതിയിലൊന്ന് സംരക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഇത് ലക്ഷ്യം. ഇത് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാവങ്ങളെ സഹായിക്കാൻ ഒരു നിധി ഇതിൽ നിന്ന് ഉണ്ടാക്കണം. എനിക്ക് നമ്മുടെ ജീവിതമാർഗവും കഴിയണം, ഇതാ എൻ്റെ ലക്ഷ്യം. ഗ്യാലറി സ്വപ്നം യാഥാർത്ഥ്യമായാൽ ഇതിൽ നിന്നുള്ള വരുമാനം സാമൂഹ്യ സേവനത്തിനായി വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറയുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.